Hi guys, welcome to Jam and Cheese. ഇന്നത്തെ നമ്മുടെ destination കുടഞ്ഞി വീട്ടിപ്പാറ എന്ന സ്ഥലത്തേക്കാണ്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും പോകാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആണിത്. കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ. നല്ല വെയിലുള്ള ടൈമിലാണ് നമ്മൾ അവിടെ എത്തിയത്. സോ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ എന്തായാലും കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് മനസ്സിലായി. നല്ല തണുത്ത വെള്ളായത് കൊണ്ട് വെയിൽ വലിയ പ്രശ്നമായിട്ടില്ല. ഇനി വീട്ടിപ്പാറ ആരും കണ്ടില്ല എന്ന് പറയരുത്. ഇതാണ് ലൊക്കേഷൻ. എല്ലാവരും നല്ല ആവശ്യത്തിലായിരുന്നു. സോ ഒന്നും നോക്കിയില്ല, നേരെ വെള്ളത്തിൽ ചാടി. Back to childhood പോലെയിരുന്നു, അടിച്ചു പൊളിച്ചു. ഇനി നമുക്ക് രണ്ട് ഡെസ്റ്റിനേഷനാണുള്ളത്. ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് 65 വർഷം പഴക്കമുള്ള ഒരു വീട്ടിലേക്കാണ്. വീടിൻ്റെ തട്ടുമ്പുറത്തേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. പുതിയ തലമുറയിലെ കുട്ടികൾ ഇത് മിക്കവാറും കണ്ടിട്ടുണ്ടാവില്ല. പണ്ട് കാലത്ത് ഇങ്ങനൊരു സ്പേസ് ഉണ്ടാക്കാനുള്ള കാരണം സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ ഇത്രയും വെളിച്ചം വരാനുള്ള കാരണം മോൾ ഭാഗത്ത് ചില ഓടെടുത്ത് മാറ്റിയിട്ട് അവിടെ പകരം ഗ്ലാസ് വെച്ചിട്ടാണ് അടിക്കുക. നെക്സ്റ്റ് നമുക്ക് ഇവിടുത്തെ ചിമ്മിനിക്കൂട് കാണാം. ഇവിടെ റബ്ബറും മറ്റൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കോൺജറിങ്ങിലൊക്കെ കണ്ട പോലെ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വീടിൻ്റെ മുകളിലും താഴെയും എക്സ്ട്രാ ഇങ്ങനൊരു സ്പേസ് ഉണ്ടാവുന്നൊക്കെ കാണാൻ. ഇവർക്ക് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ്റെ പേര് ടോബി. ടോബിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിട്ടില്ല, കാരണം ഞാൻ വന്നത് മുതൽ ഇങ്ങനെയാണ്. ടോബി 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 പണ്ട് നമുക്ക് തേങ്ങ കുറേ ഉണ്ട്, അപ്പോൾ ഇതിൻ്റെ മുകളിൽ എടുത്തിടും. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് തീ കൊടുക്കും. അപ്പോൾ തേങ്ങ അങ്ങനെ ഉണങ്ങൂലേ. എന്നിട്ട് ഉണ്ട കൊപ്ര എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടോ? കൊപ്ര കൊപ്ര ഉണ്ട കൊപ്ര എന്നറിയും. തേങ്ങ എടുത്ത് കുലുക്കുമ്പോൾ ഇങ്ങനെ കുടുകുടുന്ന് കുരുങ്ങും. അതിന് കോഴിക്കോടിലൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുണ്ടായ തേങ്ങാപ്പുരയാണ്. ഇപ്പം അതിൻ്റെ മുകളിൽ ഈ ഒട്ടുവാൽ എന്ന് പറഞ്ഞ സാധനം ഇട്ടിരിക്കുന്നത്. വേറെ ഒരു സാധനം അതിന്റെ മുകളിലുണ്ട്. ജസ്റ്റ് വേണം കറകയ്യോ. വേറെ ഒരു അടിപൊളി സാധനം കാണിച്ചുതരാം. നിക്കടൊക്കെ പോട്ടെ പോട്ടെ പോട്ടെ, അത് കഴിഞ്ഞിട്ട് കണ്ടാ മതി. പാമ്പൊന്നുമില്ല. ഫോൺ കൈന്ന് വീലല്ല. ആ മുകളിൽ കാണാൻ ബ്ലാക്ക് കളർ എന്താ നോക്കും മോളെ. അതെന്താ എന്താ നോക്ക്. 1 ലക്ഷം ഉണ്ടാവും. അത് 1 ലക്ഷം. അതെന്താ സംഭവം? അതെന്താ സംഭവം? നിങ്ങൾ അതിനെന്താ പറയാ? ജസ്റ്റ് എങ്ങനെ ഇത്. അടുത്തത് ഇവിടുത്തെ ഫിഷ് ടാങ്കാണ്. പക്ഷെ ഒറ്റ മീനും കാണുന്നില്ല. ഇതിൽ ഏതൊക്കെ മീനാണുള്ളത്? മീനുണ്ടോ? എല്ലാം പേർഡ്സ് താഴേക്ക് പോയിട്ടുണ്ട്. കാണുന്നില്ലല്ലേ ഒറ്റ മീനും. ഒരു കഷ്ണം അവർ കാണിച്ചു കൊടുക്കണ്ടേ? ഇല അതിന്റെ ഇലയൊന്ന് ഇങ്ങനെ ഞരടിയിട്ടൊന്ന് സ്മെല്ല് നോക്കി. ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കൃഷിയുണ്ട് ഇവിടെ. കുറച്ച് പച്ചപ്പുളി പറിച്ചിട്ടുണ്ട്. ഇതിനി ഉപ്പും മുളകും കുറച്ച് വെളിച്ചെണ്ണയും വിനെഗറൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴിച്ചു നോക്കണം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇത് കാപ്പി കാപ്പി ഇതിന്റെ സാധനം ഇരിക്കണം. അതിനെ വറുത്ത് പൊടിച്ചിട്ടാണ് കൊക്കോ പൗഡർ ഉണ്ടാക്കുക. അങ്ങനെയാണ് നമുക്ക് ചോക്ലേറ്റും മറ്റ് ഇത് കിട്ടും. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വരും. ചൂട് കാലത്തൊക്കെ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തണലായിരിക്കും, ഭയങ്കര കൂളായിരിക്കും. അപ്പൊ ജസ്റ്റ് ഞങ്ങള് എന്തായാലും ഇലയോ വിരിച്ചിട്ടോ അല്ലെങ്കിൽ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിപ്പോ ഇവിടുന്ന് വന്നതല്ലേ, നമ്മളിവിടെ ഇരിക്കും. കുറച്ചു നേരം ഇവിടെ ഇരുന്ന് വർത്താനൊക്കെ പറയും. എന്തെങ്കിലും മുട്ടായിയോ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കഴിക്കും. അങ്ങനെയൊക്കെ ഒരു സ്ഥലം. ഇതിങ്ങനത്തെ ഒരു പ്ലേസേ. ഇനി വേറൊരു പ്ലേസ് കാണിച്ചു തരാം. ഇതാ നല്ല കാമ്പുള്ള കൊക്കക്കായാണ്. മാ കഴിക്കുമോ? ഞാൻ ഈ ചാടുന്നേ മുമ്പ് അതിൽ വീഡിയോ ഓൺ ചെയ്യണം എഴുതിയിരുന്നു കേട്ടോ. എന്നെ പിടിക്കില്ലേ? ഞാൻ മധുരം. ഇതിവരുടെ റബ്ബർ എസ്റ്റേറ്റ് ആണ്. ഇനിയാണ് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത്. ബണ്ടൊക്കെ കെട്ടിയിട്ടുള്ള അടിപൊളി പ്ലേസാണ്. കുറേ കാലത്തിന് ശേഷം അങ്ങനെ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് കൂടെ കിട്ടുകയാണ്. നേരത്തെ പറഞ്ഞ ബണ്ട് കെട്ടിയ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. ഇപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നൊരു ഫീൽ കിട്ടീനു. പോകുമ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ മുള്ളൊക്കെ കുത്തും. സോ ഞങ്ങൾ അഡ്വഞ്ചറസ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. നേച്ചർ എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർ എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് വരണം. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ കൂടരഞ്ഞിയില്ല മാങ്കയം എന്ന സ്ഥലത്താണ്. നമ്മുടെ സ്പോട്ട് ഏകദേശം എത്താനായി. ഇവിടേക്ക് ഇറങ്ങുന്നത് കുറച്ച് ടാസ്ക് ആയിരുന്നു. മതിലിൻ്റെ അടുത്ത് കുറച്ച് കല്ലൊക്കെ വെച്ചിട്ട് സ്റ്റെപ്പ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഇതാണ് പ്രിഫർ ചെയ്തത്. ഇത് നല്ല രസമാണ്. നല്ല അടിപൊളി ഇതുള്ള പ്ലേസാണ്. എനിക്ക് പൊതുവേ അഡ്വഞ്ചറസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഈ ബണ്ടിൻ്റെ മേലേക്കൊക്കെ ഓടിച്ചാടി കയറാൻ പറ്റുമോയെന്നൊന്ന് ട്രൈ ചെയ്തതാണ്. ഫസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് വേണം മുകളിലേക്ക് കയറാൻ. ഇവിടെ ഇതുവരെ വരാത്തവരാണെങ്കിൽ എന്തായാലും ഇവിടെ വരണം. കാരണം വീട്ടിലെന്തായാലും എല്ലാവരും ബോറടിച്ചിരിക്കും. സോ കുറച്ച് വൈബാക്കാം. സത്യം പറഞ്ഞാൽ അവിടുന്ന് പോരാനേ തോന്നില്ല. അങ്ങനെ എല്ലാവരും പിരിയുന്നതിന് മുന്നായിട്ട് ഒരു കേക്ക് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് മുക്കത്തുള്ള കഫേ അൽബേഷി എന്നൊരു വാൻജോ കേക്ക് ഓർഡർ ചെയ്തു. പറയാതിരിക്കാൻ വയ്യ, വാൻജോ കേക്ക് അടിപൊളി ടേസ്റ്റിലാണ് അവരുണ്ടാക്കിയത്. പാകം മധുരമായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.